എന്താണ് ഉമ്മയെ വാപ്പയെന്ന് നോക്കിയാൽ കിട്ടാൻ പോകുന്നത്? ഇതൊന്നും ന്യൂ ജനറേഷൻ അറിയില്ല. ഇതിപ്പോ സ്കൂളിൽ പഠിപ്പിക്കും, ഒരു ഡിപ്ലോമ കോഴ്സിൽ ഇതൊന്നും പറയില്ല. അതൊക്കെ പഠിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കിതാബും ദീനും പഠിക്കണം. ഉമ്മയെ വാപ്പയെ നോക്കി എന്താ കിട്ടാൻ പോകുന്നത്? ഒന്ന്, ദുആക്ക് ഉത്തരമുണ്ടാവും. ഉമ്മയും വാപ്പയും ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഗുഹയിൽ കിടന്ന മൂന്നാളുകൾ. ചരിത്രം നമുക്കറിയാം, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നത്. സ്വാലിഹീൻ അടക്കമുള്ള നമ്മുടെ ഹദീസിന്റെ, നമുക്ക് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുടെ റിയാദു സ്വാലിഹീൻ വരെയുള്ള ചരിത്രം അല്ലേ. ഗുഹാമുഖത്ത് വന്നു, പാറ അടഞ്ഞുവെന്നു, പാറ നീങ്ങിപ്പോകുന്നില്ല. മൂന്ന് പേരും തവസ്സുർ ചെയ്ത് ദുആ ചെയ്തു, അവരവർ ചെയ്ത അമലുകളെ മുൻനിർത്തിയിട്ട് അല്ലേ. ചരിത്രം ഓർമ്മണ്ടല്ലോ. അതിൽപ്പെട്ട ഒരാൾ എന്താ പറഞ്ഞത്? അല്ലാഹുവേ, എനിക്ക് പ്രായമായ ഉമ്മയും ഉപ്പയുമുണ്ട്, എന്റെ മക്കളോ ഞാനോ എന്റെ ഭാര്യയോ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് എന്റെ മാതാപിതാക്കളെ ഞാൻ ഭക്ഷിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആടുകളെ മേച്ച് നടന്ന് നേരം വൈകി, വൈകുന്നേരം ഞാൻ എന്റെ പാലുമായി വന്നപ്പോ എന്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ. ആ ഉമ്മയെ പാല് കുടിപ്പിക്കാൻ നോക്കുമ്പോ ഉമ്മ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉണർത്തുന്നത് അതബ് കേടാണ്. ഇതൊന്നും പല കുട്ടികൾക്കും അറിയില്ല. ഉറങ്ങുന്ന ഉമ്മനെ പോയി വിളിക്കും, ഉറങ്ങുന്ന വാപ്പായെ പോയി ഡിസ്റ്റർബ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉറക്കൊച്ച വെച്ച് കളിക്കും. മക്കൾക്ക് അറിയുന്നില്ല ഇതൊക്കെ അതബുകേടാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉപ്പയെ വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ അവിടെ നിന്നു, എന്റെ മക്കള് കൈപിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഉപ്പാ ഒരിറക്ക് വെള്ളം വേണം, പാല് വേണം, വിശക്കുന്നു എന്ന്. എന്റെ മക്കള് കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്. അവരാർക്കും കൊടുക്കാതെ ഞാനും കുടിക്കാതെ നേരം പുലരുന്നവരെ എന്റെ ഉമ്മയുടെ കൈ അരികത്ത് ഉമ്മ ഉണരുമ്പോൾ കുടിപ്പിക്കാൻ വേണ്ടി പാൽപാത്രവുമായി നിന്നിട്ടുണ്ടല്ലോ റബ്ബേ. എന്റെ ഉമ്മ ഉണർന്നു നേരം വെളുത്തപ്പോ, എന്താ മോനെ ഇവിടെ? ഉമ്മ നിങ്ങൾക്ക് വേണ്ടി പാൽപാത്രവുമായി കാത്തിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല ഉമ്മ. അള്ളാഹുവേ, എന്റെ ഉമ്മ കുടിച്ചു, അതിനുശേഷമാണ് ഞാൻ എന്റെ മക്കളെ കുടിപ്പിച്ചത്. ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയാണല്ലോ, അള്ളാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറഞ്ഞപ്പോ അടഞ്ഞുകിടക്കുന്ന ഗുഹാമുഖത്ത് വന്നടഞ്ഞിരിക്കുന്ന ആ പാറ നീങ്ങുകയുണ്ടായി എന്ന ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചത് സത്യം മാത്രം പറഞ്ഞ സാദിഖും മസ്ദൂഖുമായ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഉപകാരം, പാപങ്ങൾ പൊറുക്കപ്പെടും. വൻ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ ഉമ്മാക്കുപ്പാക്ക് ഖിദ്മത്ത് എടുത്താൽ മതിയെന്ന്. വൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരാൾ വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ അസബ്തു ദംബൻ അദീമാ ഫഹല്ലീ മിൻ തൗബ. നബിയേ, ഞാനൊരു വലിയ കുറ്റം ചെയ്തു പോയി നബിയേ, എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ? വലിയൊരു തെറ്റ്. അദ്ദേഹം പറഞ്ഞില്ല എന്താണ് അതെന്ന്. തങ്ങൾ ഉടനെ ചോദിച്ചത്, ഉംറ ചെയ്യാൻ പോയിക്കോ, ഹജ്ജ് ചെയ്യാൻ പോയിക്കോ, ഒന്നല്ല തങ്ങൾ ചോദിച്ചതെന്നറിയോ? ഹല്ലക മിൻ ഉമ്മിൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം, ഉണ്ട് നബി, എനിക്ക് ഇളാമ്മയുണ്ട്, മൂത്തമ്മയുണ്ട്. ഖാല ഫബിർഹ, ആ ഉമ്മായിടെ സഹോദരിക്ക് ചെന്നിട്ട് ഖിദ്മത്ത് ചെയ്തു കൊടുക്ക്, നിന്റെ വൻപാപം അല്ലാഹു പുറത്തു തരും. ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ വൻപാപം പുറത്തു തരും. ഒന്ന്, ദുആക്ക് ഉത്തരം. പാപ്പാക്ക് ഖിദ്മത്ത് എടുത്തു, ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ ചെറുത് മാത്രമല്ല വൻ പാപങ്ങൾ വരെ അല്ലാഹു പുറത്തു തരുന്ന കഫാറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് സമാനമായൊരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവര്, അതാണ് ഇബ്നു അബ്ബാസ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഇബ്നു അമ്മി റസൂലില്ലാ. തങ്ങളായ സ്വഹാബ ത്വൈഫിന്റെ എല്ലാ ഫർള് നിസ്കാരത്തിനും ഒട്ടുമിക്കതിനും മയ്യിത്ത് നിസ്കാരം ഉണ്ടാവും ഹറമിൽ. അതുപോലെ മയ്യിത്ത് നിസ്കാരം ത്വൈഫിൽ കാണാൻ പറ്റും. മസ്ജിദ് നബവി ത്വൈഫിലാണ്, മക്കയിൽ നിന്ന് ഒരു 60-70 കിലോമീറ്റർ ദൂരത്ത്. ഇബ്നു അബ്ബാസ് അതിഗുരുതരമായ തെറ്റ് എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ വിഷയം, അദ്ദേഹം വന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് എന്നവരോട്, ഇബ്നു അബ്ബാസ് എന്നവരെ, ഇന്നീ ഖതബ്തും, ദേഷ്യം കൊണ്ട് ഞാൻ അവളെ കൊന്നുകളഞ്ഞു, ഫഹല്ലി മിൻ തൗബ, എന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഞാനും കൊന്നുകളഞ്ഞു.
ആരാധിയായ ഒരു പെൺകുട്ടിയെ എനിക്കവളെ വിവാഹം ചെയ്യാൻ സമ്മതം തരാത്തതിന്റെ പേരിൽ ഞാൻ അവളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടി, ഉമ്മുക ഹയ്യ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചു പോയിട്ടുണ്ട്. ഇഷ്ടമുള്ള അമലുകൾ ചെയ്യ്, പരമാവധി അള്ളാഹുലേക്ക് അടുക്കാൻ നോക്ക്, തൗബ ചെയ്യ്. ഉമ്മല്ലല്ലേ ഇല്ല എന്ന് പറഞ്ഞു തൗബ ചെയ്യ്, അല്ല പുറത്തരട്ടെ. അദ്ദേഹം പോയപ്പോ ആളുകൾ ചോദിച്ചു. ഈ ഹദീസ് ഇമാം അൽ ബുഖാരി തങ്ങൾ അൽ അദബുൽ മുഫ്രദിൽ, സ്വഹീഹിലല്ല, അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വഹീഹായ ഹദീസ്. അപ്പോ ആളുകൾ ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസ് എന്നവരെ, ഈ അസർ ഇബ്നു അബ്ബാസ് എന്നവരെ, അയാൾ തോബുണ്ടോ എന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചത്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താ? ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ വേറൊരു അമലുള്ളതായിട്ട് എനിക്കറിയില്ല, അതല്ലേ ഏറ്റവും വലിയ അമല്. അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. സഹോദരങ്ങളെ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അത് സ്വർഗത്തിന്റെ വാതിലുകളാണ്. മൂന്നാമത്തേത്, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ഏർപ്പാടുകളിൽ ബറക്കത്തുണ്ടാകും. അതിൽ നിന്ന് ഉമ്മയെ ഉപ്പയെ നമ്മൾ സംരക്ഷിക്കുന്ന കാലം. നബി തങ്ങൾ പറയുമായിരുന്നു, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അസരിഹി ഫൽയസ്ഫിൽ റഹിമഹ. ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതാർക്കും ആഗ്രഹമില്ലാത്തത്. അതുകൊണ്ടല്ലേ നമ്മൾ ഏത് വലിയ രോഗം വന്നാലും കീറി മുറിക്കാൻ കടന്നു കൊടുക്കുന്നത്, കുറച്ചെങ്കിലും ജീവിക്കട്ടെ. ആർക്കും ആഗ്രഹമില്ലാത്തത്, എല്ലാവരും അതിനാ പോയി ഹോസ്പിറ്റലിൽ കൂടുന്നത്. ഇപ്പൊ മരിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് മരിച്ചാൽ മതിയാണ് അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കൊക്കെ ജീവിതത്തിൽ ആയുസ് ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മനുഷ്യന്റെ ഏർപ്പാടുകളിലും ഭക്ഷണത്തിലും ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മേ ഉപ്പയെ, കുടുംബ ബന്ധങ്ങളെ നന്നായി പരിപാലിച്ചു പോരട്ടെ, അതാണതിന്റെ പരിഹാരമെന്ന് ഹബീബുന റസൂലുള്ളാ. മാതാപിതാക്കളെ നോക്കിയാൽ എന്തുണ്ട് കൂലി? എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും വഴിയെ വരിക? എന്തൊക്കെയാണ് കൂലി? ഒന്ന്, ദുആക്കുത്തരമുണ്ട്. രണ്ട്, വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. മൂന്ന്, ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകും, ആയുസ്സിൽ ബർക്കത്തുണ്ടാകും. നാല്, മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കള് നമ്മളോട് പെരുമാറാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത്, അതുപോലെ നമ്മുടെ മക്കള് നമ്മളോട് പെരുമാറാൻ പോകുന്നു. ഇത് അള്ളാഹുവിന്റെ അദലിന്റെ, അള്ളാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ്, അള്ളാഹുവിന്റെ നീതിയാണത്. നാലാമത്തെ ഗുണമതാണ്. അഞ്ചാമത്തേത്, അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും. റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? അത് അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ? അത് അല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൻ്റെ അടയാളമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്തുപകാരമാണ് നമുക്ക്, എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും? എന്തൊക്കെ? ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട്. ഇതിനൊക്കെ ഗൾഫുകാർ വിചാരിക്കും ചെലവിന് അയച്ചു കൊടുത്താൽ മതിയെന്ന്. അത് മാത്രമല്ലല്ലോ, അവരോടുള്ള നല്ല വാക്ക്, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഇടപെടൽ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മാതാപിതാക്കളുടെ കൈ പിടിച്ച് മുത്തണം, അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം. നെറ്റിയിൽ ചുംബിക്കുക, കൈകൾ ചുംബിക്കുക. മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട
ബിർറിൽ പെട്ടതാണത്. കാല് പിടിച്ച് ചുംബിക്കുക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ തീർത്തു പറയാൻ കഴിയും, കൈയും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മവക്കൽ കാണുമ്പോൾ. സുബ്ഹാനല്ലാഹ്.